ചുരുളിയിലെ ചുരുളഴിക്കാൻ തലങ്ങും വിലങ്ങും ഓടുകയാണ് ഓരോരുത്തരും. എല്ലാ ചർച്ചകളിലും ഒരു തവണയെങ്കിലും ചുരുളിയും മാടനും പെല്ലിശ്ശേരിയും ചർച്ചയാകുന്നുണ്ട്. എന്താണ് ചുരുളി? ചുരുളിക്ക് അകത്തുപെട്ടാൽ പുറത്ത് കടക്കാൻ കഴിയുമോ? വിനോയ് തോമസിന്റെ കളികമനാറിലെ കുറ്റവാളികൾ എന്ന കഥയാണ് ചുരുളിക്ക് കാരണമായത്. എസ് ഹരീഷാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. സിനിമ തുടങ്ങി അവസാനിക്കുന്നതുവരെ സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ തന്നെ സിനിമയുടെ പ്ലോട്ടും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വയ്ക്കുന്നുണ്ട്. ചെമ്പൻ വിനോദ് അവതരിപ്പിക്കുന്ന ആന്റണി എന്ന പോലീസ് ഓഫീസറും വിനയ് ഫോർട്ടിന്റെ ഷാജീവനും കൂടി മയിലാടുംപറമ്പിൽ ജോയ് എന്ന കുറ്റവാളിയെ പിടിക്കാൻ ചുരുളിയിലേക്ക് പോകുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നത്. സിനിമയുടെ റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ ആളുകൾ പറഞ്ഞു കേട്ട വാക്ക് ഒരുപക്ഷെ ടൈം ലൂപ്പ് എന്നതായിരിക്കും. പക്ഷേ ചുരുളി ഒരു ടൈം ലൂപ്പാണോ അതോ ടൈം സ്പൈറലാണോ? ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഒരു സൈക്കിൾ പോലെ സംഭവിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ആരും മാറുന്നില്ല. ഇതിനെ ടൈം ലൂപ്പ് എന്ന് വിളിക്കാം. എന്നാൽ ടൈം സ്പൈറലിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരോ അറിഞ്ഞോ അറിയാതെയോ ഒരു ലൂപ്പിൻ്റെ ഭാഗമാകുന്നു. എന്നാൽ ഓരോ ലൂപ്പിലും അവർ ചെയ്യുന്ന പ്രവൃത്തികളും മാറിക്കൊണ്ടിരിക്കുന്നു. ഇനിയൊന്ന് ആലോചിച്ച് നോക്ക്, ചുരുളി ഒരു ടൈം ലൂപ്പാണോ? സിനിമയുടെ 20th minute ചുരുളിയിലേക്ക് പാലം കടന്നു കഴിയുമ്പോൾ നാട്ടുകാരുടെ ട്രാൻസ്ഫോർമേഷൻ കണ്ട് സ്തംഭിച്ച് നിൽക്കുന്ന ആന്റണിയും ഷാജീവനും ജീപ്പിൽ കയറി പോകുന്ന ഒരു സ്റ്റാറ്റിക് ഷോട്ട് ഉണ്ട്. ജീപ്പ് ഫ്രെയിമിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ നേരെ പോകുന്നത് ആ വഴിയിൽ നിൽക്കുന്ന ഒരു മരത്തിലേക്കാണ്. ചുരുളിയെ സൂചിപ്പിക്കും വിധം ഒരു ഡിസൈൻ ആ മരത്തിലുള്ളതായി കാണാം. അവിടെ മാത്രമല്ല നമ്മളത് കാണുന്നത്, കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള കല്ലുകളിലും ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്ന ഷാജീവന്റെ മുന്നിൽ കത്തിയെരിയുന്ന കൊതുകുതിരിയും ചുരുളിയുടെ രൂപത്തിലാണ്. ചുരുളിയൊരു സാങ്കല്പിക ഗ്രാമമാണ്. ഒരു മെയ്സ് പോലെയാണ് ചുരുളിയുടെ ഘടന. തുടങ്ങി അവസാനിക്കുന്നതുവരെ ഒന്നും പ്രെഡിക്റ്റബിൾ ആയിരിക്കില്ല ചുരുളിയിൽ ആദ്യമായി അകപ്പെടുന്ന ഒരാൾക്ക്. ദുരൂഹതകൾ ഒരുപാട് നിറഞ്ഞ, സർപ്രൈസുകൾ ഒരുപാടുള്ള ചുരുളിയിലേക്കാണ് മയിലാടും പറമ്പിൽ ജോയി അന്വേഷിച്ച് ആന്റണിയും ഷാജീവനും എത്തുന്നത്. ചുരുളി പോലെ തന്നെ നിഗൂഢമാണ് അവിടെയുള്ള മനുഷ്യരും. ഒന്നിൽ കൂടുതൽ പേരുകളുള്ള മനുഷ്യർ. ചുരുളി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കുറ്റവാളികളാണ്, പലതരം കുറ്റകൃത്യങ്ങൾ ചെയ്ത് ചുരുളിയിൽ വന്ന് താമസിക്കുന്നവർ. നിഗൂഢതകൾ ഒരുപാട് നിറഞ്ഞ ചുരുളിയും അവിടെയുള്ള മനുഷ്യരും ഓരോ ചുവടിലും ആന്റണിയെ ഞെട്ടിക്കുന്നുണ്ട്. പക്ഷേ ഷാജീവൻ അത്ര കണ്ട് ഞെട്ടുന്നുണ്ടോ? ഷാജീവനെ ആ നാട്ടിലുള്ള പലരും ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. ആ നാട്ടുകാർ പല സന്ദർഭങ്ങളിലും ഷാജീവനെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഷാജീവൻ ഇതിനു മുന്നേ ഈ നാട്ടിൽ വന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് ആന്റണിയെ ആരും തിരിച്ചറിയുന്നില്ല? സിനിമയുടെ തുടക്കത്തിൽ ഒരു കഥ പറയുന്നുണ്ട്, പെരുമാടനെ അന്വേഷിച്ചു പോകുന്ന തിരുമേനിയുടെ കഥ. കാട്ടിലൂടെയാണ് തിരുമേനിയുടെ യാത്ര. തിരുമേനിക്ക് വഴി അറിയില്ലെങ്കിലും ആ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം തിരുമേനി അറിയാമെന്ന് പറയുന്നുണ്ട്. ഇതിലെ കാട് ചുരുളിയും തിരുമേനി അറിയുന്ന മൃഗങ്ങൾ അവിടെയുള്ള നാട്ടുകാരുമാണ്. തിരുമേനിക്ക് വഴിയിൽ നിന്നും കിട്ടുന്ന പന്ത് പോലെയിരിക്കുന്ന മാടനാണ് ഷാജീവൻ. പക്ഷേ മാടനാണെന്ന് അറിയാതെയാണ് ഷാജീവനെ ആന്റണി കൊണ്ടു നടക്കുന്നത്. ഇവർ അന്വേഷിച്ചു വരുന്ന മാടൻ മയിലാടും പറമ്പിൽ ജോയ് ആയിരിക്കെ ജോയ് ചെയ്തു എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങളെല്ലാം ഷാജീവനും ചെയ്യുന്നുണ്ട്. കാട്ടിൽ വേട്ടയാടുന്നതും ഒരു കൊലപാതകവും പെങ്ങൾ തങ്കയുടെ വീട്ടിലെ ചെറുക്കനെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന ക്രൈമും ജോയിയുമായി ഷാജീവനെ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം സ്പൈറൽ. ഇപ്പോൾ നടക്കുന്ന ലൂപ്പിൽ ഒരുപക്ഷെ ജോയ് സൗബിനായിരിക്കാം. എന്നാൽ ജോയ് ചെയ്ത കുറ്റങ്ങളെല്ലാം പോലീസുകാർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ചെയ്തതായി കാണിക്കുന്നില്ല. ജോയിയുടെ മേൽ ആരോപിച്ച കുറ്റങ്ങളെല്ലാം ചെയ്യുന്നത് ഷാജീവനുമാണ്. ഒരുപക്ഷെ അടുത്ത ലൂപ്പിൽ ജോയ് ആകാൻ പോകുന്നത് ഷാജീവനായിരിക്കാം. അന്ന് ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളായിരിക്കാം ഇപ്പോൾ ഷാജീവൻ ചെയ്യുന്നത്. ജോയും ഷാജീവനും ക്ലൈമാക്സിൽ സീറ്റുകൾ മാറിയിരിക്കുന്നത് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. സിനിമയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഘടകം ഇതിലെ ഏലിയൻ റെഫറൻസ് ആണ്. സിനിമയുടെ തുടക്കത്തിൽ ആന്റണിയും ഷാജീവനും പ്രാതൽ കഴിച്ചു കഴിഞ്ഞ് ചുരുളിയിലേക്കുള്ള ജീപ്പ് കയറാൻ പോകുമ്പോൾ ആ ഹോട്ടലിൽ ഇരിക്കുന്ന ഒരു പുള്ളിക്കാരൻ, എടാ ശശി ഇത് നോക്കിയേടാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് അമേരിക്കക്കാരെ അനുഗ്രഹജീവികൾ തട്ടിക്കൊണ്ടുപോയ വാർത്ത പറയുന്നുണ്ട്. പിന്നീട് സിനിമയിൽ രണ്ട് സീനുകളിലായി അനുഗ്രഹജീവികളെന്ന് തോന്നിക്കുന്ന രണ്ട് പേരെ കാണിക്കുന്നുണ്ട്. അവരെ കാണിക്കുന്ന ആദ്യ സീനിൽ ഒരു തീഗോളം പോകുന്നതായും കാണിക്കുന്നു. ഒരുപക്ഷെ ഒരു ഏലിയൻ ഇൻവേഷൻ നടന്ന ഗ്രാമമായിരിക്കാം ചുരുളി. പെങ്ങളുടെ വീട്ടിൽ വെച്ച് പിരിയൻ ഗോവണി ഇറങ്ങി വരുന്ന ചെമ്പൻ വിനോദിനെ കാണിക്കുന്നുണ്ട്. എന്നാൽ കൈലിയും ഷർട്ടുമല്ല വേഷം. നേരത്തെ പറഞ്ഞ ഏലിയൻസുമായി സാമ്യമുള്ള വേഷവും മിന്നുന്ന കണ്ണുകളുമുണ്ട്. തൊട്ടടുത്ത സീനിൽ നടുവേദനയെല്ലാം മാറി ഉഷാറായി ചെമ്പനെ കാണിക്കുന്നുമുണ്ട്. ഒരുപക്ഷെ അവിടെ നടന്ന ക്രിയകളിലൂടെ ചെമ്പനെയും ചുരുളിയുടെ നിഗൂഢതയുടെ ഭാഗമാക്കിയതായിരിക്കാം. തങ്കയുടെ വീട്ടിൽ നിന്നിറങ്ങുന്ന ആന്റണി പഴയതിനേക്കാൾ ഉഷാറാണെന്നും പറയുന്നുണ്ട്.
ആ മാറ്റം ചുരുളിയിലേക്കുള്ള അയാളുടെ കൂടുമാറ്റമാകും. പെങ്ങളുടെ വീടായിരിക്കാം വെച്ചുമാറലിൻ്റെ ഇടം. ക്ലൈമാക്സിനടുത്ത് ടൈം സ്പയറിലേക്ക് എന്നവണ്ണം അവർ മൂന്ന് പേരും സഞ്ചരിച്ചിരുന്ന ജീപ്പ് ചന്ദ്രനിലേക്ക് ഉയരുന്നതും അവസാനം ഒറ്റ വെളിച്ചമാകുന്നതും അതിലേക്ക് ഒരാൾ നടന്നു പോകുന്നതായും കാണാം. അത് ആന്റണി ആകാനാണ് സാധ്യതകളേറെ. കാരണം ആന്റണിയെ ഇതിനു മുന്നേ ആരും ചുരുളിയിൽ കണ്ടിട്ടില്ല. പുറലോകത്തെ ചുരുളിയുമായി കണക്ട് ചെയ്യുന്നത് ഒരു ജീപ്പാണ്. ആ ജീപ്പിൻ്റെ രൂപഘടനയിൽ എന്നോ വന്ന് നിന്നുപോയ പോലീസ് ജീപ്പിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യം രണ്ട് പോലീസുകാർ എവിടെ വന്നിരുന്നുവെന്നും അവന്മാർ പിന്നെ ചുരുളി വിട്ട് പോയിട്ടില്ല എന്നും പറയുന്നിടത്ത് ചുരുളിയിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന പെരുമാടൻ കഥ ചേർത്ത് ചിന്തിക്കണം. ആദ്യം വന്ന പോലീസുകാർ ഉപയോഗിച്ച ജീപ്പായിരിക്കണം ചുരുളിയിലേക്കുള്ള യാത്രാ പേടകമായി മാറുന്നത്. ആ പോലീസുകാർ അന്വേഷിച്ച് വന്നത് ഒരു വാസുചേട്ടനെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ വാസുചേട്ടനെ സിനിമയിൽ എവിടെയും കാണിക്കുന്നില്ല. വാസുവിനൊറ്റിയ നാട്ടിലെല്ലാവരും ഭയക്കുന്ന ആൾക്കും ഈ ലൂപ്പിൽ കൃത്യമായ കണക്ഷനുണ്ട്. ഏതോ ലൂപ്പിൽ വന്ന പോലീസുകാരനോ ക്രിമിനലോ ആകാം അയാൾ. പോലീസുകാരും തിരികെ പോയിട്ടില്ല, അവർ തിരഞ്ഞു വന്ന ക്രിമിനലുകളും. ആദ്യം ചുരുളിയിൽ വന്ന പോലീസുകാരനായിരിക്കാം ജോജു ചെയ്ത തങ്കൻ. പിന്നീട് വന്നത് സൗബിനും അതിനുശേഷം വിനയ് ഫോട്ടും അവസാനമായി ആന്റണിയുമായിരിക്കാം. ചുരുളിങ്ങനെ കെട്ടിമൂടി കിടക്കുകയാണ്. ചുരുളഴിക്കാൻ ശ്രമിക്കും തോറും ചുരുളിയുടെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ തിയറികൾ വരുന്നു. ചുരുളിയെ മനസ്സിലായില്ലെങ്കിൽ ഇനിയും കാണുക, വീണ്ടും വീണ്ടും കാണുക.